സ്വാഗതം മുണ്ടാമത്തെ എപ്പിസോഡ് സഹയാത്രികനും സുഹൃത്തുമായ പരിശുദ്ധാത്മാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രഭാത പള്ളിപ്രസംഗങ്ങൾ സത്യം ഒരു കൂടിക്കാഴ്ചയാണ് ഇത് രൂപത്തിൽ മൂന്ന് വാല്യങ്ങളിലായി പ്രസിദ്ധീകരിക്കുന്നത് ബിബ്ലിയ പബ്ലിക്കേഷൻസ് ആളൂർ കേരള ഇതിത്ര വിദഗ്ധമായി പരിഭാഷപ്പെടുത്തിയത് ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസ് മാണിപ്പറമ്പിലച്ചനാണ് ഇത് നമ്മുടെ കുടുംബത്തിനൊരു നിധി ആയിരിക്കും ഇത് വാങ്ങണം മൂന്ന് വാളിയവും വാങ്ങി നമ്മുടെ കുടുംബത്തിൽ വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് വായിക്കണം ഒരു പേജ് വായിച്ചാൽ മതി അന്നത്തെ ആഹാരം പോലെയാണത് ആത്മാവിൻ്റെ ജ്വലനമായിരിക്കും അത് ശക്തിയായിരിക്കും ജ്ഞാനമായിരിക്കും അങ്ങനെയുള്ള നല്ല പഠനങ്ങളിലൂടെ നമ്മുടെ കുടുംബം വളരണം പ്രേസ്തനോട് നമുക്ക് ഇന്നത്തെ പ്രസംഗത്തിലേക്ക് കിടക്കാം സഹയാത്രികനും സുഹൃത്തുമായ പരിശുദ്ധാത്മാവ് എത്ര മനോഹരമാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ് ആറാം തീയതിയിലത്തെ പ്രസംഗമാണ് അന്നത്തെ വേദവായന നടപടി പുസ്തകം പതിനാറാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളും യോഹന്നാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്താറ് മുതൽ പതിനാറാം അധ്യായം നാല് വരെയുള്ള വാക്യങ്ങൾ മാർപ്പാപ്പയുടെ പ്രസംഗത്തിലേക്ക് നമ്മുടെ സഹയാത്രികനും സുഹൃത്തുമാണ് പരിശുദ്ധാത്മാവ് യേശു എവിടെ ഉണ്ടെന്ന് ആത്മാവ് നമ്മോട് പറയുന്നു പരിശുദ്ധാത്മാവ് ദൈവമാണ് ആളായ ദൈവമാണ് ദ പേഴ്സൺ ഗാഡ് നമ്മിലുള്ള ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവനാണ് നമ്മെ സംരക്ഷിക്കുന്നവരാണ് യേശു അവന് സഹായകൻ പരക്കളേത്ത എന്ന് വിളിക്കുന്നു നമ്മെ പ്രതിരോധിക്കുന്നവരെന്നാണ് അതിനർത്ഥം നമ്മെ പിന്താങ്ങാനായി എപ്പോഴും നമ്മോടുകൂടി ആയിരിക്കുന്നവനാണ് അവൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമില്ലാതെ ക്രിസ്തീയ ജീവിതം മനസ്സിലാക്കാനാവില്ല അങ്ങനെയായാൽ അത് ക്രിസ്തീയമാവുകയില്ല പരിശുദ്ധാത്മാവില്ലെങ്കിൽ ക്രിസ്തുധർമ്മം വിജാതീയ ഭക്തിയുടെ മതജീവിതമായി രൂപാന്തരപ്പെടുകയും ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിലും യേശു ശിഷ്യന്മാരിൽ നിന്ന് ആവശ്യപ്പെട്ട ഓജസ്സും പ്രാണശക്തിയും ഇല്ലാതിരിക്കുകയും ചെയ്യും പരിശുദ്ധാത്മാവാണ് അവൻ്റെ സാന്നിധ്യമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ പ്രാണശക്തി ചൈതന്യശക്തി ശക്തി ഓജസ് ആത്മാവ് യേശുവിന് സാക്ഷ്യം വഹിക്കുന്നു അങ്ങനെ ആ സാക്ഷ്യം മറ്റുള്ളവർക്ക് നൽകാൻ നമുക്ക് കഴിയുന്നു ആദ്യ വായനയിൽ സുന്ദരമായ ഒരു കാര്യം കാണാം ലിഡിയ എന്നു പേരുള്ള സ്ത്രീ പൗലോസിനെ കേൾക്കുന്നു പൗലോസിൻ്റെ വാക്കുകൾക്ക് പ്രതിസ്പന്ദനം കൊടുക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു ഇതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് യേശുവിനെ അറിയാൻ അവൻ നമ്മുടെ ഹൃദയം തുറക്കുന്നു അവനില്ലാതെ യേശുവിനെ അറിയാൻ നമുക്ക് കഴിയില്ല യേശുവുമായുള്ള കൂടിക്കാഴ്ച ഒരുക്കുന്നത് പരിശുദ്ധാത്മാവാണ് യേശുവിൻ്റെ പാതയിൽ നമ്മെ നടത്തുന്നത് അവനാണ് ദിവസം മുഴുവൻ ജീവിതകാലം മുഴുവൻ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിച്ച് യേശു എവിടെയാണെന്ന് നമുക്ക് പറഞ്ഞു തരുന്നു ഈസ്റ്ററിൻ്റെ ബലസമൃദ്ധിയുടെ കൃപ തിരുവുത്ഥാനത്തിൻ്റെ ഉത്പാദനക്ഷമതയുടെ കൃപ ഈസ്റ്ററിൻ്റെ സന്താനപുഷ്ടിയുടെ കൃപ ദ ഗ്രേസ് ഓഫ് ദ ഫെക്യൻറ്റിറ്റി ഓഫ് ഈസ്റ്റർ എല്ലാ നിമിഷവും തമ്മിൽ ഉണ്ടാകാനുള്ള മാർഗം പ്രാർത്ഥനയാണ് പരിശുദ്ധാത്മാവ് മൂലമാണ് ഈ സമ്പന്നത നമുക്ക് ലഭിക്കുന്നത് നാം എങ്ങനെ ദിവസം മുഴുവൻ ജീവിച്ചു എന്ന ആത്മശോധന അതൊരു അതൊരാധ്യാത്മിക അഭ്യാസമാണ് എന്നും ശീലമാകേണ്ടതായ അഭ്യാസം നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് എന്ത് ചെയ്തു എന്ന അവബോധമുണ്ടാകാൻ അത് സഹായിക്കുന്നു അതിനാൽ അത് നല്ലതാണ് നമ്മുടെ സഹയാത്രികനായ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നിത്യപരിചയമാകാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം യേശു എവിടെയാണെന്ന് നമ്മോട് പറയുന്ന യേശുവിൻ്റെ സാക്ഷിയായ പരിശുദ്ധാത്മാവിന്റെ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം യേശുവിനെ കണ്ടെത്താനും യേശു എന്ത് പറയുന്നു എന്നറിയാനും നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വരദാനത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം സുനിശ്ചിതമായ സഹവാസം പരിചയം ചെങ്ങാത്തമുണ്ടാകാൻ കാരണം അവൻ സ്നേഹിതനാണ് സഹയാത്രികനും സുഹൃത്തുമായ പരിശുദ്ധാത്മാവ് േശു അത് പറഞ്ഞിട്ടുണ്ട് ഇല്ല ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ അവനെ നിങ്ങളുടെ കൂടെ വിടുന്നു നമ്മുടെ സ്നേഹിതനായി പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് അയച്ചിരിക്കുന്നു യേശു ദിവസത്തിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുന്നത് നമുക്ക് ശീലമാകട്ടെ ഇന്ന് പരിശുദ്ധാത്മാവ് എന്നിൽ എന്തു ചെയ്തു എന്ത് സാക്ഷ്യമാണ് അവൻ ഇന്ന് നൽകിയത് ഇന്ന് അവൻ എന്നോട് സംസാരിച്ചോ എന്താണ് അവൻ നിർദ്ദേശിച്ചത് ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മെ ചലിപ്പിക്കുന്ന ദിവ്യ സാന്നിധ്യമാണ് പരിശുദ്ധാത്മാവ് ഈ ദാനത്തിനായി കൃപയ്ക്കായി നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം നാം അവൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചിട്ടുള്ളത് കൊണ്ട് അനന്തിപിഷൻ നമുക്ക് ഈസ്റ്ററിന്റെ ഉത്പാദനക്ഷമതയും ബലസമൃദ്ധിയും ഉണ്ടായിരിക്കും ക്രൈസ്തനോട്